ഒരു വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കും എന്താ വിവാഹം കഴിക്കാത്ത എന്താ വിവാഹം കഴിക്കാത്ത ഇപ്പോൾ സമൂഹത്തിൽ ഈ ഒരു ചോദ്യം ഉത്തരം കണ്ടെത്താൻ വേണ്ടി മാത്രം വിവാഹം കഴിക്കുന്ന പല ആളുകളുമുണ്ട് യുവാക്കളിൽ ഇത്തരം ഒരു പത്തോ ഇരുപത്തഞ്ചോ ഒക്കെ വയസ്സാകുമ്പോൾ കുടുംബങ്ങളും ബന്ധുക്കളും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും എന്താ വിവാഹം കഴിക്കാത്തത് എന്താണ് എന്താണ് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഓരോ അന്വേഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്കൊരു വിവാഹം കഴിക്കാനുള്ള ചില തടസ്സങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ ഈ സമൂഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി അവർ വിവാഹം കഴിക്കും യഥാർത്ഥത്തിൽ അത്തരം ആളുകൾ ചെയ്യുന്നത് ഒരു മനുഷ്യ ജീവിതത്തെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ സമ്പൂർണമായി നശിപ്പിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഒരു നിക്കാഹ് കഴിഞ്ഞൊരു പെൺകുട്ടി ഒരു പക്ഷേ ജീവിതത്തിൽ തൻ്റെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ഒരു ഭാവി എന്നുള്ള ചെയ്യും ജീവിച്ചു പോയേക്കും പക്ഷേ ഒരു ലൈഫ് കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുടെ വോയിസുകളും സംശയങ്ങളും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നു കാരണം അവർക്ക് അവരുടെ വേദന അദ്ദേഹത്തോട് അദ്ദേഹത്തോടൊരിക്കലും പറയാൻ പറ്റൂല തന്റെ പാരൻസിനോട് പറയാൻ പറ്റൂല ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നിപ്പോകും ബോധപൂർവം ഇത്തരം ചില മനുഷ്യ ജീവനുകളെ ഇത്തരം പീഡനങ്ങളുടെ തടവേ തടവറയിലാക്കുന്നവർ വളരെ ക്രൂരമായ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത് എന്ന് വേണം പറയാൻ രണ്ടാമത് മറ്റൊരു കാര്യം എന്താ വച്ചാൽ ഒരു ശാരീരിക ശക്തിയോ ശേഷിയോ ഇല്ലാത്ത ആളുകൾ ഈ കഴിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ ആവശ്യമില്ലാത്തവരാണ് പക്ഷെ സമൂഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഭാര്യ ഇല്ലേ എന്ന് ചോദിക്കുന്നതിന് അതിന് പല കാരണങ്ങളുണ്ട് ചിലപ്പോൾ ശേഷിക്കുറവുകളായിരിക്കാം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായിരിക്കും പിന്നെ പിന്നെ സ്വർഗരീതി പോലുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ അശ്ലീല ഫിലിമുകൾ കാണുന്നതായിരിക്കും അല്ലെങ്കിൽ മാസ്റ്റർ ഭാഷനായിരിക്കും അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും താല്പര്യം അവർക്കൊരു ഭാര്യ ആവശ്യമല്ല പക്ഷെ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കാൻ പറ്റില്ലല്ലോ തൻ്റെ തെറ്റായ മാർഗിനോട് തൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ പേരിനൊരു ഭാര്യ വീട്ടിലുണ്ടാവാൻ എത്രയെത്ര പെൺകുട്ടികളാണ് ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ക്രൂരമാണിത് ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇത്തരം കാര്യം അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഗണം നമ്മൾ കാണുന്നത് മാനസിക പ്രശ്നങ്ങളുള്ളവരാണ് തങ്ങളുടെ വൈകല്യങ്ങളെ വ്യക്തമായി പറഞ്ഞ് അതിനോട് യോജിക്കാനും ഇഷ്ടപ്പെടാനും പറ്റുന്ന ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരിക്കും അവർ നമുക്ക് വിവാഹം കഴിക്കാം നേരെ മറിച്ച് ഇതൊന്നും അറിയിക്കാതെ പറയാതെ വിവാഹം കഴിച്ചതിന് ശേഷം ഇത് മനസ്സിലാവും എന്നിട്ട് അയാളുടെ പീഡനങ്ങളും കാര്യങ്ങളും സഹിക്കണം ഒരു സംരക്ഷണവും ലഭിക്കുന്നില്ല അങ്ങനെ ജീവിച്ചു പോകേണ്ടി വരുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് മാനസിക പ്രശ്നമുള്ളവരുടെ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും നോക്കിക്കൊണ്ടുപിടക്കാൻ പറ്റാത്ത ആളുകളെ ഇത്തരം പെൺകുട്ടികളുടെ ചുമലിൽ ഏൽപ്പിക്കുന്ന ദുരവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകാൻ ഇത്തരം ആളുകൾക്ക് ജീവിതം വേണ്ടയെന്ന് ചോദ്യം യഥാർത്ഥത്തിൽ അത് പറഞ്ഞുകൊണ്ടാവട്ടെ അറിഞ്ഞുകൊണ്ടാവട്ടെ അങ്ങനെ താല്പര്യമുള്ളവർ സ്വീകരിക്കട്ടെ നേരെ മറിച്ച് അതൊന്നും അറിയിക്കാതെ ഒരു വിവാഹം നടക്കുകയും എന്നിട്ടൊരു കുഞ്ഞാവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസ്ഥകൾ വരികയോ ചെയ്തുമ്പോൾ ഇതിൽ അകപ്പെട്ടു പോകുന്ന ഒരു ജീവിതാവസ്ഥ അനുവദിക്കപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഗൗരവപരമായ കാര്യമാണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് ഈ പിന്നെ ലഹരി പോലെയുള്ള ആ അശ്ലീലങ്ങൾക്കും വഴിവിട്ട ജീവിതത്തിനും വിധേയമായി ജീവിക്കുന്ന ചെറുപ്പക്കാരുന്ന അവിടെ എണ്ണം കൂടി വരികയാണ് അത്തരം ആളുകളുടെ ചുമാന്യമായ ചില സാമ്പത്തിക വശങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ഡിഗ്രികളോ അവരുടെ പദവികളോ ജോലികളോ ഒക്കെ ചൂണ്ടിക്കാണിച്ച് എന്തി അവർ ഈ വാങ് കഴിക്കും വാങ് കഴിച്ചു കഴിഞ്ഞാൽ നിരന്തര പീഡനങ്ങളാണ് ഭയങ്കരമായ ജീവിത പ്രയാസങ്ങളാണ് ഈ ലഹരിയുടെയും അതേപോലെ തന്നെ അശ്ലീലങ്ങളുടെയും പിന്നെ വിഷമങ്ങൾ അയാളുടെ കൂടെ നിന്ന് അതൊന്നും ചെയ്യാത്തൊരു കുട്ടി ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരിക അതും വളരെ ഗൗരവപരമായ വളരെ ഗുരുതരമായ ഒരു തെറ്റായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ എന്താ വച്ചാൽ സ്വഭാവ വൈകല്യമുള്ള ആളുകൾ വൈകല്യമുള്ള ആളുകൾ നിരന്തരമായി തൻ്റെ പാരൻസിനെയും ആളുകളെയൊക്കെ ഇങ്ങനെ വെറുതെ വിഷമിപ്പിച്ച് കഷ്ടപ്പെടുത്തി അവരങ്ങനെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് ഒരാൾക്കും ഒരു ജീവിത സ്വൈരവും കൊടുക്കാത്ത ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർക്ക് എന്താ വെച്ചാൽ വിവാഹം കഴിച്ചു കൊടുത്താൽ അതൊക്കെ ആ ഭാര്യ അനുഭവിച്ചോളും അപ്പോൾ തൽക്കാലം വാപ്പയും ഉമ്മയൊക്കെ ഇന്ന് രക്ഷപ്പെടും കുടുംബങ്ങളിൽ നിന്ന് രക്ഷപ്പെടും എന്നിട്ട് നിരന്തര പീഡനങ്ങൾ അതിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുക ഈ മാനസിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അവർ പ്രത്യേകിച്ച് ഒരു മരുന്ന് കഴിക്കാനോ അതിന് ചികിത്സിക്കാനോ ഒന്നും തയ്യാറാകാത്ത അവസ്ഥ അപ്പോൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തടവറകളിൽ കഴിയുന്ന വേദനകൾ പങ്കുവയ്ക്കാൻ പറ്റാത്ത ആളുകൾ കാരണം എല്ലാ വിഷമങ്ങളും നമുക്ക് പറയാൻ പറ്റും ഭർത്താവിനാണല്ലോ ഭർത്താവിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയുടെ മനോനിലെ എന്തായിരിക്കുമെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗൗരവപരമാണ് ഇത്തരം കാര്യങ്ങൾ അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഒരാളും അങ്ങനെ ചെയ്യരുത് ഒരു പെൺകുട്ടിയെ അബോധപൂർവം ഇങ്ങനത്തെ അവസ്ഥകളിൽ കുടുക്കിയിടാൻ ഒരിക്കലും വിവാഹം കഴിക്കുന്നവരോ അല്ലെങ്കിൽ സമൂഹത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ആരും തയ്യാറാവരുത് പലപ്പോഴും ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നതൊക്കെ പലപ്പോഴും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ഒരു ഉയർന്ന കുടുംബത്തിന് വരുമ്പോൾ അവർ വേഗം സമ്മതിക്കും പക്ഷേ അവരെന്ത് സഹിച്ചാലും അവിടെ നിന്നുകൊള്ളും എന്ന ഒരു ധൈര്യത്തിൻ്റെ പേരിലാണ് ഇത്തരം കുട്ടികളെ കല്യാണം കഴിക്കുന്നത് എത്രയോ പാവപ്പെട്ട കുട്ടികൾ ഇത്തരം കുടുംബങ്ങളിൽ വന്ന് കഷ്ടപ്പെട്ടു പോകേണ്ട ദുരവസ്ഥ സമൂഹത്തിലുണ്ട് ഇവിടെ ഇത്തരം വിവാഹിതരാകുന്ന ആളുകളുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ അവർക്കൊരു ജീവിതം വേണ്ട എന്ന ചോദ്യത്തിന് തീർച്ചയായും വേണമെന്നാണ് ഉത്തരം പക്ഷെ അത് അറിഞ്ഞുകൊണ്ടാവണം അറിയാതെ ആവരുത് അപ്പോൾ അറിഞ്ഞാൽ കല്യാണം നടക്കുമെന്ന് ചോദിക്കും അത് ഒരിക്കലും അറിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ അറിയുമല്ലോ അപ്പോൾ ഒരു പക്ഷെ ഒഴിവായി പോകാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഒഴിവായി പോകുന്നൊരവസ്ഥ അതയാൾക്ക് എങ്ങനെ ജീവിതം നൽകൂ ഒരു സന്തോഷം നൽകൂ ഒരിക്കലും നൽകില്ല അപ്പം അതുകൊണ്ട് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരുണ്ടാകും അവരെ സ്വീകരിക്കലായിരിക്കും ഏറ്റവും നന്നായിരിക്കുക